Bloody Mary. Bloody Mary. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ബ്ലഡി മേരി ചലഞ്ചാണ്. വെൽക്കം ബാക്ക് ടു അപ്പുസ് ട്യൂബ്. അപ്പു ഹിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് സീരിയസ് ആവാൻ നോക്കിയതാണെങ്കിൽ സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാ അച്ഛന്മാർക്കോട് പുതിയൊരു വീഡിയോ ഉള്ള സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട്സ്. അപ്പോൾ എന്താ ചലഞ്ച് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു ബ്ലഡി മേരി ചലഞ്ച് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. ബ്ലഡി മേരിനെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ബ്ലഡി മേരിൻ്റെ കഥയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കഥകളൊക്കെയാണ്. അപ്പോൾ ബ്ലഡി മേരി ചലഞ്ച് വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലഡി മേരി ചലഞ്ച് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ നമ്മുടെ ഗോസ്റ്റ് പ്രാങ്കിൽ പറഞ്ഞാൽ വെച്ചാൽ എന്തായാലും ഒരു ബ്ലഡി മേരി ചലഞ്ച് ചെയ്യാൻ അടിപൊളിയാണ് ബ്ലഡി മേരി ചലഞ്ച് ചെയ്യുന്നൊക്കെ. അപ്പോൾ സമയം എത്രയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. സമയം ഇപ്പോൾ ഏകദേശം പറയുകയാണ് 3 മണിക്കടുത്തായി സമയം. അപ്പോൾ ഏകദേശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ 2:58 3 മണിക്കാണ് നമ്മുടെ ബ്ലഡി മേരി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ തിടുക്കത്തിൽ തന്നെ 3 മണി തൊട്ട് അങ്ങോട്ടേക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം. അപ്പോൾ ബ്ലഡി മേരി ചലഞ്ച് എന്താണെന്ന് അറിയാത്ത ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ ബ്ലഡി മേരി ചലഞ്ചിൽ കിടക്കാനായിട്ട് ചിലർ ഡൗട്ട് ഉണ്ടാവും, ബ്ലഡി മേരി എനിക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ, വിശ്വാസം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ, എനിക്കൊരു നെഗറ്റീവ് പവർ ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് പവർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അതായത് അതാണ് എനിക്കുള്ള വിശ്വാസം. പലർക്കും പല വിശ്വാസമാണല്ലോ. അപ്പോൾ എനിക്കിതിൽ വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ, വലിയ വിശ്വാസമൊന്നുമില്ല. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ രീതിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ഗവേഷണം നടത്തി, കുറേ പഠിക്കുകയൊക്കെ ചെയ്തു, ഗൂഗിളൊക്കെ ചെയ്തിട്ട്. അപ്പം ഇതിൻ്റെ കഥയും കാര്യങ്ങളും പഠിച്ചു, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കളിക്കേണ്ടത് പഠിച്ചു. അതൊക്കെ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ 2 മെഴുകുതിരി പോയി വാങ്ങിയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഏതായാലും നമ്മളിന്ന് ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് എടുക്കുമെന്ന് ഞാൻ കാണുന്നില്ല. അതായത് നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. വിളിച്ചിട്ട് പരിപാടി ചെയ്താൽ പണി പാടോ കേസ്. അപ്പോൾ അറിയില്ല, നമുക്ക് ഏതായാലും ഞാൻ മൈൻഡ് ഫുൾ ഇതിൽ കൊടുത്തിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ രാവിലെ പുലർച്ചെ 3 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനർജി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ രാത്രി കിടന്നുറങ്ങിയത് ഇതിൻ്റെ ഒരു ഇതിലായിരുന്നു. അതായത് ചലഞ്ച് ചെയ്യണം എന്ന് വെച്ചാൽ 3 മണിയാവാൻ വേണ്ടി, 2:30 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 മണി അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മച്ചന്മാരെ, നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ചലഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചലഞ്ച് വളരെ വളരെ അധികം സിമ്പിളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് നമ്മുടെ മിററാണ്. മിററിൻ്റെ മുന്നിൽ വന്ന് ഇതുപോലെ നിൽക്കുക. അതിന് ശേഷം വളരെ സിമ്പിളാണ്, ബ്ലഡി മേരിയെ മനസ്സിൽ ധാരിച്ച് ബ്ലഡി മേരി ബ്ലഡി മേരി എന്ന് വിളിക്കുവാണ് നമ്മുടെ ചലഞ്ചിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്, അതായത് കുറച്ച് ഇതൊക്കെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. എന്നാലും ആർക്കായാലും മനസ്സിൽ നല്ലതുപോലെ ധ്യാനിച്ച് മനസ്സ് തുറന്ന് ഇതുപോലെ വിളിക്കുവാണെങ്കിൽ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു സിംപ്റ്റംസ് കിട്ടാതിരിക്കില്ല. അതായത് ഇത് ഉണ്ടായിട്ടല്ല, എന്തായാലും നമ്മുടെ മനസ്സിലെ ഒരു ഇതൊക്കെ വെച്ച്, അതായത് നമ്മളൊരു കാര്യത്തിനെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ മെയിൻ ഈ ബ്ലഡി മേരി ചലഞ്ച് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്. അവർക്ക് ചിലപ്പോൾ തോന്നലൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും എനിക്കറിയില്ല ഇത് വർക്കൗട്ട് ആവുമോ അതോ ഇല്ലയോ എന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എനിക്ക് ഏതായാലും വേഗം തെടുക്കൊണ്ട് ഏതായാലും 3 മണിയായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലവരൊക്കെ ഉറക്കത്തിലാണ്, ഞാൻ അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നല്ല പതുക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ചലഞ്ചിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് ബ്ലഡി മേരി എന്ന് വിളിച്ചാൽ മതി. 3 തവണ വിളിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. ഒന്നുമില്ല, ഫസ്റ്റ് വേണം അമ്മ ബ്ലഡി മേരി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വിളിച്ചു നോക്കാം. ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. ലേസ് അപ്പോൾ 2ാം തവണ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 3ാം തവണയാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലഡി മേരി, ബ്ലഡി മേരി. ബ്ലഡി മേരി ഫ്രണ്ട്സ്, അപ്പോൾ 3ാം തവണയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 തവണ വിളിച്ചാലും എനിക്കൊരു കാര്യവും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ചെയ്ത് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്ത്, ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് എല്ലാം നോക്കിയിട്ട് ചെയ്ത് വെച്ചെല്ലാം ഇതിലൊക്കെ നോക്കിയിട്ട് ബെസ്റ്റസ് വേലാമ്മ ചെയ്തത് പറ്റുന്നത്ര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും 3 തവണ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ബ്ലഡി മേരി വരുന്നില്ല എന്നാണ് തോന്നുന്നത്. ബ്ലഡി മേരി ഇവർ
കേരളം നമുക്ക് ഒന്നുകൂടി നമുക്ക് ബ്ലഡി മേരി വിളിച്ചു നോക്കാം. ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. അപ്പോൾ വീണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടൊന്നുമില്ല. അതുപോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ബ്ലഡി മേരിയും വന്നില്ല, ആരും വന്നില്ല. ഓക്കെ. അപ്പോൾ ബ്ലഡി മേരി ആരും വന്നില്ല. ഇനി നല്ലതുപോലെ ഒച്ചത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറം അച്ഛൻ കൂടി വരും. അതുകൊണ്ട് നമുക്ക് പതുക്കെ തന്നെ ഒന്നുകൂടി നമുക്ക് ലാസ്റ്റ് ട്രൈ നമുക്ക് ചെയ്തു നോക്കാം. ബ്ലഡി മേരി വന്നാമായി, വന്നില്ലെങ്കിൽ പോയി, അത്രേ പറയാനുള്ളൂ. അപ്പോൾ പതുക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ചലഞ്ച് വീഡിയോ ആയിരുന്നു. എനിക്ക് വരുന്ന ഉറപ്പൊന്നും ഉണ്ടായില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ നോട്ടി പറയുവാണ്, എനിക്ക് ബ്ലഡി മേരിയിൽ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ചലഞ്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ചെയ്യുവാണ്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബ്രോ ബ്ലഡി മേരി ചലഞ്ച് ചെയ്ത് എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ഫൈനലായിട്ടാണ് നമ്മളിനി വിളിക്കാൻ പോകുന്നത്. അപ്പോൾ വർക്കാവുമെന്ന് അറിയില്ല. നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓ ഓ ഫ്രണ്ട്സ്, ഓ കയ്യിൽ ജസ്റ്റ് ഇതിൻ്റെ ആയതാണ് കേട്ടോ, മെഴുകുതിരിയുടെ സാധനം കൈക്കുറ്റിയതാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് തവണ നമുക്ക് വിളിച്ചു നോക്കാം നമ്മുടെ ബ്ലഡി മേരി ചേച്ചി വരുമോ അതോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. ഫ്രണ്ട്സ്, അപ്പോൾ ഒന്നുമില്ല കേട്ടോ, അത് ജസ്റ്റ് ഒരു പട്ടിയൊക്കെ കുറയ്ക്കുന്ന അച്ഛയാണ്, വേറെ ഒന്നുമില്ല. പട്ടിയുടെ അച്ഛയൊക്കെ പട്ടിയൊക്കെ കുറയ്ക്കുന്ന കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട് പണി പാടുമോ, ഏ ചാൻസ് ഇല്ല കേസ്. അപ്പോൾ ഏതായാലും ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പട്ടി കുറയ്ക്കുന്ന ശബ്ദമാണ് കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നുകൂടി നോക്കാം. ഒരു ചെറിയ സിംപ്റ്റം കിട്ടിയിട്ടുണ്ട്. ആ സിംപ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. പട്ടിക്ക് ദേഷ്യം കൂടെ കുറച്ചാവാനാണ് ചാൻസ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പട്ടി കുറച്ചതല്ലേ, ഏതായാലും ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഫൈനലാണ്, ലാസ്റ്റാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. ഓ ഇല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ഇവിടെ വേറൊരു കണ്ണാടി ഉണ്ട് കേട്ടോ. ഈ കണ്ണാടി കണ്ടിട്ട് ഞാൻ ജസ്റ്റ് പോയി, ഇതായി പോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ബ്ലഡി മേരി വന്നില്ല, ബ്ലഡി മേരിയുടെ ആരും വന്നില്ല. അപ്പോൾ ഏതായാലും വളരെ മോശമായിപ്പോയി ബ്ലഡി മേരി. ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബ്ലഡി മേരി വന്നിരുന്നില്ല. ഇനി വന്നിട്ടില്ല പറഞ്ഞിട്ട് ദൈവം ചെയ്ത് വരരുത്, ഇനി വരരുത്. അപ്പോൾ ചലഞ്ച് കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഏതായാലും നമ്മൾ 4-5 തവണ വിളിച്ചിരിക്കുവാണ് ബ്ലഡി മേരിയെ. ഫ്രണ്ട്സ്, അപ്പോൾ ബ്ലഡി മേരി വന്നില്ല. ആ ബ്ലഡി മേരി വന്നില്ല, ഒരാളും വന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വിളിച്ച് വിളിച്ച് മടുത്തുപോയി. അപ്പോൾ ഫുള്ളായിട്ട് വിളിച്ചൊക്കെ നോക്കി, ക്യാമറ ഓഫാക്കിയിട്ടിരിക്കും വിളിച്ച് നോക്കി. അപ്പോൾ ഒരു കാര്യം ഉണ്ടായില്ല, ബ്ലഡി മേരി വന്നില്ല, ആരും വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിൽ വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഏതായാലും ഒരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ചെറിയൊരു ചലഞ്ച് വീഡിയോ. അപ്പോൾ ഏതായാലും വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ വെറൈറ്റി ഉള്ള ചലഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും സ്റ്റേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ട് ഫ്രണ്ട്സ്. ബ്ലഡി മേരി കൊണ്ട് ഒരു ഉറക്കം പോയി. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ബ്ലഡി മേരി ഇതേ ചെയ്ത് ഇനി വരരുത്. അപ്പോൾ ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഏകദേശം ഇത്രയേ ഉള്ളൂ. എനിക്ക് അറിയാൻ പറ്റിയൊരു വലിയൊരു ചലഞ്ച് വീഡിയോ ഒന്നും ആയില്ല എന്ന്. അതായത് എന്തായാലും രാത്രി 3 മണിക്ക് എണീച്ചാണ് ഞാൻ ചലഞ്ച് ചെയ്തത്. അപ്പോൾ വളരെയധികം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കിടന്നുറങ്ങുവാന്നുള്ള പരിപാടിയാണ്. ഇനി 10-12 മണി 1 മണി ഒക്കെ അടിച്ചാൽ മതി ഇനി. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ ഈ കൊച്ചു ബ്ലഡി മേരി ചലഞ്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ്, വേറെ എന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ബ്ലഡി മേരി ചലഞ്ച്, അതായത് നമ്മളിന്ന് ചെയ്ത ഈ കൊച്ചു ബ്ലഡി മേരി ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ എന്തെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ടില്ല കണ്ടന്റായിട്ട് കാണാം. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡാം ചെയ്താൽ മതി എന്തെങ്കിലും വെറൈറ്റി കണ്ടന്റൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു ചെറിയൊരു ബ്ലഡി മേരി ചലഞ്ച് ആയിരുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഞെക്കുക. പിന്നെ അഭിപ്രായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്നല്ലേ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. നാളെ എന്തെങ്കിലും നമുക്ക് മൈൻഡ് ബ്ലോയിങ് വീഡിയോ ആയിട്ട് നമുക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്ലഡി മേരി പിടിച്ചില്ലെങ്കിൽ നാളെ വരാം. ഓക്കെ, അപ്പോൾ ബ്ലഡി മേരി ഡോണ്ട് ഡു. ഓക്കെ, അപ്പോൾ ചലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വന്നില്ല ബ്ലഡി മേരി, വന്നില്ല. അപ്പോൾ ഏതായാലും നാളെ എന്തെങ്കിലും
വീഡിയോ കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ അപ്പു സൈനിങ് ഔട്ട്.